ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അനദർ വീഡിയോ. എന്തെല്ലാം വിശേഷ സുഖമല്ല എല്ലാവർക്കും. അൽഹംദുലില്ലാ, നമ്മളോട് സുഖമായിട്ടുണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ആയി ലോങ് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുള്ളത്. മെയിനായിട്ടും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം വന്ന് ചുമയെല്ലാമായിട്ട് ഇങ്ങനെ ലോങ് വീഡിയോസിനൊന്നും വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല, വല്ലാണ്ട് അങ്ങ് ചുമക്കുന്നു. ഷോർട്ട് വീഡിയോസ് ഞാൻ ഇടയ്ക്ക് അപ്ലോഡ് ആക്കലുണ്ട്, അപ്പോൾ അത് കാണുന്നവർക്ക് അറിയുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് റെസിപ്പീസ് ആയിട്ടും ചെറിയ ചെറിയ വ്ളോഗ്സ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യലുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ മെയിനായിട്ട് നമ്മൾ റാസൽകൈമയിൽ പോയ വിശേഷങ്ങളാട്ടോ. റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇല്ല. റാസൽകൈമയിൽ ജബൽജൈസിൽ പോയിട്ടുണ്ടായിനെ, കുറച്ച് മുന്നേ പോയിട്ടുണ്ടായതാട്ടോ. അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ, കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിന്, പിന്നെ അവിടെ ജബൽജൈസിൽ പോയിട്ടുണ്ടായിട്ട് കുറച്ച് അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് എടുത്തത്, അത്രയല്ലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും എന്തായാലും ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കുക. കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയി എഴുതിയറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിലും കഴിച്ചിട്ടാട്ട് ഇറങ്ങിയിട്ടുണ്ടായത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ദുബായിലെത്തിയിട്ടുണ്ട്. ദുബായിൽ ഫസ്റ്റ് എന്താ പറയുക, മെട്രോ സ്റ്റേഷനാട്ടാ ഇപ്പോൾ കണ്ടത്. മെട്രോ സ്റ്റേഷൻ ഇങ്ങനെ ദുബായിലേക്ക് പോകുന്ന സമയത്ത് കാണുമ്പോൾ മജിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ സ്റ്റേഷൻ എത്തുമ്പോൾ ഇങ്ങനെ നോക്കി നിന്നിട്ട് പറയും, പിന്നെ ബുർജ് ഖലീഫ കാണുന്നുണ്ടോ നോക്കും. അതെല്ലാം അവൻ്റെ മെയിൻ പരിപാടി. എന്നിട്ട് ഇങ്ങനെ സൗണ്ട് ആക്കിക്കൊണ്ട് നോക്കും, എത്തി 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 എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ അധികം റോഡിലിങ്ങനെ താഴെ ഇങ്ങനെ റോഡുണ്ടാവുമല്ലോ, അണ്ടർ പാസിങ്, അതും ഭയങ്കര ഇഷ്ടമാണ്. അതെത്തിക്കഴിഞ്ഞാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മാജിക്കും ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലൈറ്റ്സ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആളിപ്പോൾ കുറച്ച് സംസാരിക്കാനും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. എന്തെല്ലോ ഇങ്ങനെ പറയും അവൻ്റെതായ ലാംഗ്വേജിൽ, അതുകൊണ്ട് ഇങ്ങനെ സൗണ്ടെല്ലാം ആക്കും ഓരോന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇങ്ങനെ ലൈറ്റ്സ് കാണുമ്പോൾ, മെയിനായിട്ട് സിഗ്നലെല്ലാം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമുക്കിവിടുന്ന് അബുദാബിന്ന് റാസൽകൈമയിലേക്ക് ഒരു 2.5 മണിക്കൂർ അങ്ങനെയുണ്ട് കേട്ടോ ഓടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചൊന്നും ഓടാനുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണമല്ലോ നമ്മൾ റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ബിസ്ക്കറ്റ്, കേക്ക് അങ്ങനത്തെല്ലാം പോലത്തെ സാധനം. മേസി അങ്ങനെ ഫുഡൊന്നും മര്യാദ കഴിക്കേയില്ല. നമ്മളിങ്ങനെ കുറുക്ക് പോലത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ, അതൊന്നും കൊടുത്താൽ തീരെ കഴിക്കൂല. കുറേ ഞാൻ എന്തെല്ലോ ട്രൈ ചെയ്ത് നോക്കി, ഒന്നും നടക്കുന്നില്ല. ഇങ്ങനെ കേക്കെല്ലാം അങ്ങനത്തെ എല്ലാം പോലത്തത് കഴിക്കും. പിന്നെ പഴം ചെറുതായിട്ട് ഇഷ്ടമാണ്, മര്യാദയ്ക്ക് ഫുഡ് കഴിക്കില്ല. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങ് കോലം നല്ലോണം പോയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ കുറച്ച് അങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ഒരു പെട്രോൾ സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായതാണ്. നിസ്കരിച്ചിട്ട് ഫ്രഷ് എല്ലായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഏകദേശം ഒരു ഉച്ചയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ലോങ് എല്ലാം പോകുന്ന സമയത്താണെങ്കിൽ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടൊന്നും കുറേ സമയം അങ്ങനെ നിർത്തലോ അങ്ങനെയൊന്നുമില്ല. എവിടെയെങ്കിലും ഇങ്ങനെ കഫ്തീരിയെല്ലാം ഉണ്ടാവുമല്ലോ, ചെറിയ ചെറിയ ഷോപ്പെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും വിശപ്പടങ്ങാൻ വേണ്ടിയിട്ടുള്ളത് കഴിക്കും. പിന്നെ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കലുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പെട്രോൾ സ്റ്റേഷനിൽ എത്തിയിട്ട് ഞാനാദ്യം നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും മജിയും കൂടി വന്നിട്ടുണ്ടായതാണ്. തമൂസ് മേജിനെ നോക്കിയിട്ട് അങ്ങനെ അവിടെ വണ്ടിയിലുണ്ട്. അപ്പോൾ ഞാൻ നിസ്കരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മേജിനെ ഞാൻ നോക്കുമ്പോൾ തമൂസ് നിസ്കരിക്കാൻ പോകാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് വന്നിട്ടുണ്ടായതാട്ടോ. ഇവിടെ പിന്നെ അധികം ഇതുപോലെ പെട്രോൾ സ്റ്റേഷനിൽ നമുക്ക് നിസ്കരിക്കാനുള്ള പള്ളി ഉണ്ടാവും, ജെൻസിനും ലേഡീസിനുള്ളതായിട്ട്. ചില സ്ഥലത്ത് ലേഡീസിനും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന നല്ലതെന്നല്ലോ. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് അധികം ബാഗിൽ ഇങ്ങനെ നിസ്കരിക്കാനുള്ള ഈ ഒരു ജാബ് എടുത്തിട്ട് കയ്യിൽ വെക്കും. അപ്പോൾ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നിസ്കരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ഞാനത് നിസ്കരിച്ച് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് മസിയുണ്ട് വന്നിട്ട് എന്നെ നോക്കിയിട്ട്. ആരും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ കയറുന്ന സമയത്ത് ഒരു ലേഡി ഉണ്ടായിരുന്നു, അവരങ്ങനെ നിസ്കരിച്ചിട്ട് അങ്ങനെ പോയി. പിന്നെ അവർ പോയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായതാണ്. അങ്ങനെ നമ്മൾ നിസ്കാരമെല്ലാം കഴിഞ്ഞ് തമോസം നിസ്കരിച്ചിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. അവിടുന്ന് ഇറങ്ങിയിട്ട് ആദ്യം എന്താ പറയുക, ഓട്ടം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല കുറച്ചധികം ഓടാനുണ്ട്. ചില സമയത്ത് നമുക്ക് വലിയ മൂഡൊന്നും ഇല്ലെങ്കിൽ, ഭയങ്കര ക്ഷീണമുള്ള സമയത്താണെങ്കിൽ ഉറങ്ങാനായിട്ട് തോന്നും. പക്ഷെ തമൂസ് ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ഉറങ്ങാനേ തോന്നില്ല കേട്ടോ. കാരണം ഉറങ്ങിയ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നതാണെങ്കിൽ നമുക്കൊരു എന്തോ പോലെ അല്ലേ. പിന്നെ രാത്രിയിലാണെങ്കിൽ ചിലപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോകും, എന്നാലും ഞാൻ സംസാരിക്കുമെന്ന് പറയും. ചിലപ്പം ഡ്രൈവിങ്ങിനെല്ലാം ഉറക്കം വന്നു പോയിട്ടുണ്ടെങ്കിലാവും ബുദ്ധിമുട്ടില്ല. ആരെങ്കിലും ഒരാളെ കൂടെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അധികം ഞാൻ ഉറങ്ങാൻ നിൽക്കലില്ല, എന്തെങ്കിലും എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കലാണ്. പിന്നെ നല്ല ചൂടും ഉണ്ടായിന് കേട്ടോ. ആ ചൂടുള്ള സമയത്ത് നമ്മൾ പോകുന്നുണ്ടായത്. അധികം ഇങ്ങനെ വിൻ്റർ സീസണിലാണ് ഇങ്ങനെ ഇതുപോലുള്ള മൗണ്ടെയിൻസിലെല്ലാം പോകാമെന്നാണ് പറയലുണ്ടാറും. പക്ഷേ മസിക്ക് ഭയങ്കരമായിട്ട് പോകണമെന്ന് ആശ പറഞ്ഞുകൊണ്ടാട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ കുറച്ച് ഏകദേശം എന്താ, നമ്മൾ ആ ഒരു ജബൽജൈസിൻ്റെ അവരടുത്തേക്ക് അങ്ങനെ എത്തി. അവർ മല കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലിംഗ് ആട്ടോ. ആ രണ്ട് ഭാഗത്തും ഇങ്ങനെ മല ഇങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ കുട്ടികൾക്കും ഭയങ്കര ഒരു എന്താ പറയുക, ഇഷ്ടമായിരിക്കും.
ഒന്നാമത് മസി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ നമ്മൾ പോവലുണ്ട്, കാരണം നമുക്ക് അവിടെ നിന്ന് അബുദാബിയിൽ നിന്ന് അടുത്താണല്ലോ, കുറച്ചല്ലേ പോകാനുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പോവലുണ്ട്. അവിടെ ജബൽ ഹഫീദാ. അപ്പോൾ അവിടെ മേലെ പോയിട്ട് ഞാൻ കുറച്ച് മുന്നേ ഇട്ട വ്ലോഗിൽ അവിടെ പോയിട്ടുള്ളത് തന്നെയാണ് കാണിച്ചിട്ടുണ്ടായത്, ആ വീഡിയോ തന്നെയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അവിടെ ഇങ്ങനെ എന്താ പറയുക, ചെറിയ പാർക്ക് പോലെയോ അങ്ങനെയല്ലോ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു കേട്ടോ. ഇവിടെ പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല, നിങ്ങൾക്ക് മേലെ എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ഒരു ജബൽ ഹഫീദിനേക്കാളും ഭയങ്കരമായിട്ട് മൗണ്ടെയിൻ വ്യൂസ് ഉണ്ട് കേട്ടോ. അവിടെ മീൻസ് ഇങ്ങനെ കുറേ മലകളായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഇത്രയില്ല എനിക്ക് തോന്നുന്നുണ്ട്, രണ്ട് ഒരു നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അടുത്തടുത്തായിട്ട് കൂട്ടം കൂടിയിട്ടുള്ള ഒരു മലകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോരോ വ്യൂ ആയിരിക്കുമല്ലോ. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടായത്, ഇതിങ്ങനെ ഉള്ളിലേക്ക് പോകുന്നോറും കൂടുതൽ കൂടുതലായിട്ട് വരുന്ന പോലെ ആ ഒരു ഫീലിംഗ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം മേലെ അങ്ങനെ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഇവിടെ കുറേ പിന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ജബൽ ജൈസിൽ, സോറി, ജബൽ ഹഫീദിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവിടെ ആ ഒരു പാർക്കും അങ്ങനെയല്ലേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് ആ വ്യൂ പോയിൻ്റ് അങ്ങനെയല്ലേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇവിടെ നമുക്കിങ്ങനെ മേലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഈ ഒരു മലകളുണ്ടാവില്ല, അതിൻ്റെ ഇടയിലെല്ലാം ഇങ്ങനെ ട്രക്കിൻ്റെ ആ ഒരു ഡ്രൈവ് ചെയ്യുന്ന സംഭവം അങ്ങനെയെല്ലാം ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നമ്മളിങ്ങനെ പോകുന്നതിനു കേട്ടോ. പിന്നെ മേലേക്ക് എത്തുമ്പോഴത്തേക്ക് നല്ലോണം വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിന്. കയ്യിലുള്ള സംഭവമില്ലാന്നെങ്കിൽ തീർന്നു. മെയിനായിട്ട് കേക്കും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടുള്ളൂ, കുട്ടിക്ക് കൊടുത്തിട്ട് എല്ലാം കഴിഞ്ഞ്. അങ്ങനെ ഇവിടെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ചെറിയൊരു സ്പേസ് കഫ്റ്റീരിയ പോലെ കണ്ടിട്ട് നമ്മളവിടെ സ്റ്റോപ്പാക്കി. അവിടെ കുറേ വണ്ടിയെല്ലാം നിർത്തി കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിന്. പക്ഷേ അവിടെ നല്ല തിരക്ക്, അതുകൊണ്ട് പിന്നെ നമ്മളെന്തായാലും ഇവിടെ മേലെ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഇവിടെ വരെ എത്തിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ പോയതാട്ടോ. അവിടെ നിർത്താനൊന്നും നിന്നിട്ടില്ല, നേരെ പോയി. നല്ല ചൂടും വെയിലും എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ മേലേക്ക് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ കയറിയിട്ട് ഇവിടെ എത്തിയിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നേരെ അങ്ങ് പോയപ്പോൾ അവിടത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തേട്ടാ. ആ ഒരു സമയത്തെല്ലാം മേസി നല്ല ഉറക്കേനു, മേസിനെ വണ്ടിയിലാക്കിയിട്ടാണ് നമ്മൾ ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജബൽ ജെയ്സിലെ പോലെ തന്നെ, സോറി, ജബൽ ഹഫീദിലെ പോലെ തന്നെ ആയിരിക്കും ഇവിടെ ഇങ്ങനെ നമുക്ക് റെസ്റ്റ് ഏരിയ ഉണ്ടാവും, പിന്നെ പാർക്കെല്ലാം പോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള അങ്ങനെയെല്ലാം ഉണ്ടാവുന്നതെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല വെയിലും എല്ലാം ഉണ്ടായിന്. അങ്ങനെ നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ മേസി എണീച്ച്, പിന്നെ മേസിനെടുത്ത് മേസിനെ പിടിച്ച് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാൻ നോക്കി. നല്ല ചൂടായിരുന്നു കേട്ടോ. ഒന്നാമത് മേസിക്ക് സ്കിന്നിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു പേടി ഉണ്ടായിന്. എനിക്ക് കൂടുതൽ സമയം നിൽക്കണ്ടെന്ന് ഞാൻ പറയുന്നുണ്ടായിന് പോവാന്ന്, കാരണം നന്നായിട്ട് വെയിലടിച്ചാലുണ്ടല്ലോ വല്ലാണ്ട് അങ്ങ് ചോന്നിട്ട് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് പൊട്ടിക്കും. അപ്പം അങ്ങനെ ഒരു ലെവലിലെത്തു. അതുകൊണ്ട് പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആൾ താഴെ ഇറങ്ങി. ഇങ്ങനെ സ്പേസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കയ്യിൽ നിൽക്കുന്നില്ല, ഇറങ്ങി ഓടണ്ട ആ ഒരു കളിയാണ് കളിക്കുക. കുറച്ചിങ്ങനെ നടക്കൂ, ഉറക്കപ്പിച്ചിലായോണ്ട് ഇങ്ങനെ കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഓടിക്കളിക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ ഇങ്ങനെ ഞങ്ങൾ കണ്ട ഒരു റെയിൽ പോലെ അത് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ട്രക്ക് പോലെ മേലേക്ക് പോകാൻ പറ്റും, മൗണ്ടൻ വ്യൂസ് കാണാനാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല, ഇപ്പോൾ ഇവിടെ വന്നപ്പം കണ്ടിട്ടുണ്ടായതാട്ടോ. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ താഴെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിനെ. അങ്ങനെ താഴെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കണ്ടേ ഇവിടെ ജെയ്സ് ലൈഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ അതിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കയറണോ വേണ്ടോ എന്നുള്ള രണ്ട് മനസ്സിലുണ്ടായി. അപ്പോൾ മസിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് കയറണം എന്ന് വിചാരിച്ചു. മസിക്ക് ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യമെല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താണ് അങ്ങനെ പോയിക്കൂടെ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിനെ. അങ്ങനെ തമ്മൂസ് പറഞ്ഞ ഏതായാലും പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ്, എനിക്കും ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് കയറാനുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടില്ല. മെയിനായിട്ടും മേസി ഉണ്ട്. പിന്നെ ഞാൻ കയറുന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്നിച്ച് തമ്മൂസും കയറണം.
അപ്പം മേസിനെയും മസിനെയും ഒറ്റക്കാക്കിയിട്ട് എനിക്ക് കയറാനും പറ്റില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇൻഷാല്ല പിന്നെ ഒരു ദിവസം കയറാം, നിങ്ങളെന്തായാലും കയറിയിട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെന്താണ് ആദ്യം പോയി അന്വേഷിച്ച് എന്താന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവുമല്ലോ മേലേക്ക് ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ ട്രക്ക് പോലെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞൊരു വണ്ടിയാട്ടാ, ആ റെയിലേ കൂടി അങ്ങനെ പോയിട്ട് ആ ഒരു മൗണ്ടൻ വ്യൂസ് കണ്ടിട്ട് തിരിച്ചു വരുത്താം. നല്ല രസമായിരിക്കുമല്ലോ, നമ്മൾ തന്നെ ഇങ്ങനെ ഒരു ഡ്രൈവ് ചെയ്തിട്ട് പോകുന്ന പോലെ ഉണ്ടാവില്ല. നമ്മൾ ഇലക്ട്രിക് കാറിലല്ലേ, നമ്മൾ മോളെല്ലാം പോയി കഴിഞ്ഞാൽ എന്താ റൈഡ് ചെയ്യുന്നത്, ആ ഒരു സംഭവം പോലെ ആയിരിക്കും ഉണ്ടാവാന്ന് വിചാരിച്ചിട്ട് എന്തായാലും അന്വേഷിച്ച് വരട്ടെ എന്ന് വെച്ച് അങ്ങനെ മസിയും തമോസും കൂടി ആദ്യം പോയി നോക്കി. നോക്കിയപ്പോൾ കുഴപ്പമില്ല, എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ടിക്കറ്റെല്ലാം എടുത്തിട്ട് വന്ന കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, ഫോണിലൂടെ വെച്ചിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം വന്നിട്ടുണ്ടായത് കേട്ടോ. അങ്ങനെ ഞാൻ ടിക്കറ്റെല്ലാം ജസ്റ്റ് വീഡിയോ എടുത്ത് അവർ ഫോണെല്ലാം വെച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇവിടെ ചാർജ് വരുന്നത് പെർ ഹെഡ് 60 dirhams ആട്ടാ വരുന്നത്. അധികം എനിക്ക് തോന്നുന്നതിലുള്ള അധികം സംഭവത്തിനും 60 dirhams വരുത്ത്. എവിടെ കയറാനായി കഴിഞ്ഞാലും പേയ്മെൻ്റ് അങ്ങനെ വരുത്ത എൻട്രി ഫീ. അങ്ങനെ അവർ പോയി, പോയിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിന് കേട്ടോ. ഞാൻ കയറുന്ന സമയത്ത് വീഡിയോ എടുക്കുക, തിരിച്ചു വരുന്ന സമയത്ത് വീഡിയോ എടുക്കാന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കി നിന്ന് അതിനിടയിൽ മേസിൻ്റെ കരച്ചിലെല്ലാം കൊണ്ട് അവർ ഇറങ്ങുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പോകുന്ന ഞാൻ ജസ്റ്റ് കണ്ടിട്ടുണ്ടായിന്, പക്ഷെ നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല അവരെന്നെയാണെന്ന്. ഇവിടെ കണ്ട ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു മറ പോലെ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് വന്നിട്ടുണ്ടായത്. മമ്മ ഞാൻ പേടിച്ചുപോയി അങ്ങനെന്നെല്ലാം പറഞ്ഞിട്ട് ഫുള്ള് സ്പീഡിലെത്തിയെന്നെല്ലാം പറഞ്ഞു അങ്ങനെ അതിനെക്കുറിച്ചിട്ടെല്ലാം കുറേ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിന് വണ്ടിയിൽ നിന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കിട്ടിയ കഫ്തീരയിൽ തന്നെ ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ച് നല്ലൊരു കോഫി വാങ്ങിച്ച് പിന്നെ തമോസിന് എന്തായാലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു 3-4 ചായ മസ്റ്റാണ്. ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉറക്കം വരുന്നു എന്ന് പറയും, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചായ കുടിക്കൂ എവിടെയെങ്കിലും ഷോപ്പ് ഉണ്ട് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ച് കുറച്ച് ടൗൺ ഏരിയയിൽ അങ്ങനെ എത്തിയ സമയത്ത് പിന്നെ നിസ്കരിക്കണമല്ലോ, അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളീൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ എല്ലാവരും നിസ്കാരമെല്ലാം കഴിഞ്ഞ് എന്നിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ഇവിടെ അന്നേരം ഞാൻ കുറേ മുന്നേ വന്നതാട്ടോ, ആ വിസിറ്റിങ്ങിന് വന്ന സമയത്ത് ആട്ടം വന്ന സമയത്ത് ഇവിടെ ഒരു ഡേ ടു ഡേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു റോഡിൽ കൂടി തന്നെ കയറുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഡേ ടു ഡേ, ദൂരത്ത് തന്നെ കാണുന്നുണ്ട് വലിയ ഷോപ്പാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ ആ സമയത്ത് വന്ന സമയത്ത് ഇത്രയും എന്താ പറയുക വലിപ്പം ഉണ്ടായിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ 1-10 ഷോപ്പാണ്, പക്ഷെ അതിലേക്കാളും കൂടുതലുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട്. ആദ്യമല്ലോ അധിക ഷോപ്പിൽ 1-10 എന്നിട്ട് ആ ഒരു റേറ്റിനുള്ള സാധനങ്ങൾ മാത്രമേ കാണലുള്ളൂ കേട്ടോ. പക്ഷെ ഇപ്പോഴുള്ള അധിക ഗിഫ്റ്റ് ഷോപ്പിലും എല്ലാ ഐറ്റംസും കയറ്റുന്നുണ്ട്. 1-10 എന്നായിരിക്കും അതിൻ്റെ ബോർഡിൽ ഉണ്ടാവുക നെയിം ബോർഡ്. പക്ഷെ എല്ലാ ഐറ്റംസും കാണലുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ല റഷാണ്. ഒന്നാമത് വീക്കെൻഡ് അല്ലേ, അപ്പോൾ വീക്കെൻഡെല്ലാം ആകുമ്പോൾ എപ്പോഴും കൂടെ ഷോപ്പിലെല്ലാം നല്ല തിരക്കായിരിക്കും. മെയിനായിട്ട് ഈ ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം വിളിക്കുന്ന സ്ഥലത്ത് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ തിരിയാനും പറയാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ നല്ല തിരക്കേനു. പിന്നെ ഇവിടെ കൗണ്ടറിലെല്ലാം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവർ സാധനങ്ങളെല്ലാം സെറ്റാക്കുന്ന തിരക്കും അങ്ങനെയെല്ലാം ആയിട്ട് നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചും കൂടി ഇവർ പിന്നെ സ്റ്റോറേജ് എല്ലാം സ്റ്റോറിങ് കപ്പാസിറ്റിയും പിന്നെ ഈ ഒരു ഷോപ്പെല്ലാം കുറച്ചും കൂടി വലിപ്പാക്കിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധനം കയറ്റുന്ന തിരക്കും അങ്ങനെയെല്ലാം ആയിട്ട് നല്ലോണം ആൾക്കാരുണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ ഇടാ. നമുക്ക് നല്ല സാധനങ്ങൾ സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലത് കിട്ടും. ലോ ക്വാളിറ്റിയിലുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇടാ. അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണെല്ലാം, എന്നാലും ലോ ക്വാളിറ്റിയിലുള്ള സാധനങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം കണ്ട നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല നല്ല കപ്പുണ്ട്, നല്ല രസമുള്ള കുറേ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലത്തെ സ്പ്രേ ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ടായിട്ടോ, നമുക്ക് കൗണ്ടർ ടോപ്പെല്ലാം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നല്ലതാ. പിന്നെ അയൺ ചെയ്യുന്ന സമയത്തെല്ലാം ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് എടുത്തിട്ടുണ്ടായിന്, നല്ല ഇതായിട്ട് നല്ല വലുതായിട്ട് തോന്നിയിട്ട് 2 dirhams അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ അത് എടുത്തിട്ടുണ്ടായിന്. പിന്നെ കുറേ ക്രോക്കറി ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിക്കാനോ വന്നിട്ടുണ്ടെങ്കിൽ എന്താ വാങ്ങിക്കേണ്ടതെന്ന് മനസ്സിലാവില്ല, അത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്രോക്കറി ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് വാങ്ങിക്കുന്ന ഒരു സുഖമാണ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് അത് നിർത്തിയിട്ടുണ്ട്. പാത്രങ്ങളൊന്നും ഇപ്പോൾ അങ്ങനെ വാങ്ങിക്കലേ ഇല്ല കേട്ടോ. അത്യാവശ്യം ഉള്ളതായതുകൊണ്ട്
നമുക്ക് വീഡിയോസിനെല്ലാം ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഓരോന്നിങ്ങനെ കാണുമ്പോൾ എടുക്കാൻ തോന്നലുണ്ട്. ഇപ്പം അങ്ങനെ എടുക്കലൊന്നുമില്ല. പിന്നെ കുറേ ട്രെയിൻ്റെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് ലഞ്ച് ബോക്സെല്ലാം കണ്ട ഡിഫറെൻ്റ് ആയിട്ടുള്ള പല വെറൈറ്റീസ് ഓഫ് കുറേ ടൈപ്പ് ലഞ്ച് ബോക്സെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഞാനിപ്പം വീഡിയോയിൽ പറയലില്ല, എനിക്കൊന്നും വാങ്ങിക്കുന്നില്ലെങ്കിലും എല്ലാം ഒന്ന് നടന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സമാധാനമാട്ടോ. ഏതെങ്കിലും ഒരു സെക്ഷന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അകരനെ പറഞ്ഞുകൊടുക്കും, അയ്യോ ആ സെക്ഷനിൽ പോയിട്ടില്ലല്ലോ എന്ന്. മെയിനായിട്ടും ഞാൻ കിച്ചൺ ഐറ്റംസിൻ്റെ സ്ഥലത്ത് തന്നെയാണ് മെയിനായിട്ടും ഒന്ന് കവർ ചെയ്യല്. ബാക്കിയുള്ളടത്ത് പോക്ക് കുറവാണ്. പിന്നെ ഇതെല്ലാം കണ്ട ക്യൂട്ടായിട്ടുള്ള ബോട്ടിലെല്ലാം നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് നോക്കി. പിന്നെ എനിക്ക് ഈ സ്പൂണിലിടുന്ന സ്പൂൺ ഹോൾഡറെല്ലാം വേണേനു കേട്ടോ. അത് എൻ്റെത് എൻ്റെ കയ്യിലുള്ളതൊരു പ്ലാസ്റ്റിക്കിൻ്റെയിനു, അപ്പോൾ അത് പൊട്ടിപ്പോയി. അപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ കുറേ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട്, പക്ഷെ ഒന്നും നമുക്കൊരു മനസ്സിന് തൃപ്തിയുള്ളത് കിട്ടണ്ടേ. നോക്കിയിട്ട് എനിക്കങ്ങനെ വലിയ ഒന്നും ഇഷ്ടമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അതെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു ബൗള് നല്ല രസമുണ്ടായിന്, രണ്ട് മനസ്സ് എടുക്കണോ വേണ്ടി വന്നു, പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല. ഞാൻ എന്തായാലും ഇനി ക്രോക്കറി ഐറ്റംസ് ഒന്നും വാങ്ങൂല എന്നുള്ള ഒരു ഇതിലാണ് ഉള്ളത്. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള അത്യാവശ്യം വേണം തോന്നിക്കഴിഞ്ഞാൽ വാങ്ങും കേട്ടോ. പിന്നെ ഇപ്പോൾ ഒന്നും തൽക്കാലമായിട്ട് വാങ്ങലില്ല, ജസ്റ്റ് നോക്കല് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ കണ്ടത് ഈ ബോക്സ് ഉണ്ടാ, നമ്മൾ പണ്ടെല്ലാം ചോറെല്ലാം കൊണ്ടുപോകുന്ന തട്ടില്ല, ഹോസ്പിറ്റലിലെല്ലാം അത് മെയിനായിട്ട് കൊണ്ടുപോകുന്ന കാണൽ. അത് കുറേ ഉണ്ട് കേട്ടോ, കുറേ ടൈപ്പ് വലിയ തട്ടും ചെറിയ തട്ടിലായിട്ട്. പിന്നെ പാനും കുറേ ഐറ്റംസ് ഉണ്ട്, പക്ഷെ ഞാനിപ്പം പറയലില്ലേ, വെയിറ്റുള്ള പാന് നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറേ കാലത്ത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇവിടെ ഈ അയൺ കാസ്റ്റ് അയണിൻ്റെ ടൈപ്പ്, നമുക്ക് കടുകെല്ലാം പൊട്ടിക്കുന്ന ടൈപ്പ് ചെറിയൊരു പാന് കണ്ടിട്ട് എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തമ്മൂസിനെ കണ്ടിട്ട്, തമ്മൂസ് ഉണ്ടായിട്ടില്ല, തമ്മൂസ് മേജിൻ്റെ ബാക്കിൽ നിന്നേ ഓടുന്നതിനും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ നടന്ന് കളിക്കുന്നതിനും. അപ്പോൾ അത് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് തമ്മൂസിനോട് ചോദിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ എടുക്കാനും മറന്ന് ഉറപ്പിനെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് എത്തിപ്പോയി ഈ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ അങ്ങനെ വന്ന്. അപ്പോൾ അത് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്നേരം പറയുന്നുണ്ടായിരുന്നു, നല്ല രസമാണ്, നല്ല ഉണ്ട് കാണാനും, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടും തോന്നിയിട്ടുണ്ടായിന്. ഓ അത് എടുത്തിട്ടുണ്ടായിട്ടില്ല, മിസ്സായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇങ്ങോട്ടേക്ക് ഇനി വരാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം വേണ്ട നമുക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എടുത്തോന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നെ അത് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറച്ചങ്ങനെ നടന്നിട്ട് പിന്നെ ഈ ഒരു ഹോം ഡെക്കറിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് അങ്ങനെ വന്ന്. അപ്പോൾ എനിക്ക് വീഡിയോക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവർ പോട്ടെല്ലാം വേണമെന്ന് വിചാരിച്ചാൽ കുറേ ആയി നോക്കുന്നു. എനിക്കൊരു ഇഷ്ടപ്പെട്ടത് അങ്ങനെ എവിടെയും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഇവിടെ ജസ്റ്റ് കുറേ നോക്കി, ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. എനിക്കങ്ങനെ വേഗമൊന്നും പിടിക്കൂല, വേഗം എടുക്കാൻ കഴിയൂല. കുറേ നോക്കിയിട്ട് അതെടുക്കുക ഇതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ നോക്കൂ, പക്ഷെ ലാസ്റ്റ് ഒന്നും എടുക്കുകയും ചെയ്യില്ല. അങ്ങനെയുള്ള അവസ്ഥ. അങ്ങനെ ഇതെല്ലാം ജസ്റ്റ് ഇങ്ങനെ നോക്കി 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 അങ്ങനെ നടന്ന് ഒന്നും എടുക്കാനൊന്നും തോന്നിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ എടുത്തിട്ടുണ്ടായിന് രണ്ട് മൂന്ന് ടോപ്പ് എടുത്തിട്ടുണ്ടായിന്, ഞാൻ ഡെയിലി വിയർ ആയിട്ടുള്ളത്. അങ്ങനെ അതെടുത്ത് ജസ്റ്റ് നമ്മൾ ബില്ല് ചെയ്തിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മളിതാ നേരെ വന്നത് ബേക്കറിയിലാട്ടാ, കുനാഫ കഴിക്കാൻ ഭയങ്കര ആശയായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായതാ. ഈ ഒരു ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സെക്ഷൻ മീൻസ് ഈ ഒരു റോഡിൽ കയറിയപ്പോൾ കുറേ ബേക്കറി കണ്ടിട്ടുണ്ടായിന്, ഇങ്ങനെ അറബിക് ഡെസേർട്ടില്ലേ, സ്വീറ്റ്സ് സ്വീറ്റ്സ് എല്ലാം വെക്കുന്ന കുറേ ബേക്കറി കണ്ടിട്ട് നമുക്ക് പാർക്കിംഗ് കിട്ടിയതിൻ്റെ മുമ്പിൽ തന്നെ അതാകണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞ് കുനാഫ ട്രൈ ചെയ്താലോ നമുക്ക് നോക്കിയാലോ. നമ്മൾ ഞാൻ ഇതുവരെ ഇവിടുന്ന് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിട്ടില്ല, തമ്മൂസിൻ്റെ ഓഫീസിൽ നിന്ന് എടുക്ക കൊണ്ടിരുത്തുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ നമ്മൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ വന്ന് കയറിയപ്പോൾ അയാൾ കുറേ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാൻ തന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഏത് ടൈപ്പാണ് വേണ്ടതെന്ന് ചോദിച്ച് ചീസിൻ്റെ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഫ്രഷായിട്ട് ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ആക്കുന്നതിനും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിവിടെ ഇങ്ങനെ നിന്ന് പിന്നെ അയാൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാൻ വേണ്ടി തന്ന്. വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചു, പോക്കെ എടുത്തോ, പക്ഷേ അവരെടുക്കണ്ടെന്ന് പറഞ്ഞ് ജസ്റ്റ് ഷോപ്പ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കുറച്ച് വീഡിയോസെല്ലാം അങ്ങനെ എടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഈ ഒരു കുനാഫ അവർ ഓൾറെഡി ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായതാട്ടാ. കുറേ ടൈപ്പ് ഓഫ് കുനാഫെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും അതിൻ്റെ വേറെ ഒന്നും അറിയില്ല. നമ്മൾ ചീസിൻ്റെത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായത്. അങ്ങനെ അത് വാങ്ങിച്ച് അപ്പോൾ ആള് കുറേ സമയം സംസാരിച്ചിട്ടുണ്ടായിന്, കാരണം അയാൾ മേജിനെ കണ്ടപാട് കുറേ ഇങ്ങനെ നോക്കി നിന്ന് നോക്കിയിട്ട് പറഞ്ഞ് അയാൾ പിന്നെ പെങ്ങളെ കുട്ടി സെയിം മേജിനെ പോലെയാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സെയിം മേജിനെ പോലെ തന്നെ, പക്ഷെ അത് ഗേളാട്ടോ. അങ്ങനെ നമ്മൾ ആടുന്ന്
കുറേ സമയം അയാൾ സംസാരിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. അയാൾ അറബി പറയുന്നതൊക്കെ വേണ്ടിയിട്ട് തമോസ് ട്രാൻസ്ലേറ്റ് ചെയ്താണ് അറബികൾ ഇംഗ്ലീഷ് പറയുന്നതൊക്കെ വേറെ തന്നെ രസമല്ലേ. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇത് നമ്മൾ കുനാഫ അയക്കലാണ്, നല്ല കുനാഫയാട്ടോ. നമുക്ക് ആ ഒരു ടൈമിൽ തന്നെ ബേക്ക് ചെയ്ത് തന്നതുകൊണ്ട് കുറച്ചൊരു ചൂടും എല്ലായിട്ട് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ തന്ന ഈ ബോസ് ബോസ് പോലത്തെ ഉള്ള സാധനമില്ല, അതിൽ അയാൾ എക്സ്ട്രാ തന്നിട്ടുണ്ടായതാട്ടോ. നമ്മൾ കുനാഫ മാത്രമേ ഓർഡർ ആക്കിയിട്ടുണ്ടായിട്ടുള്ളൂ, ബാക്കിയുള്ള സ്വീറ്റ്സ് എല്ലാം എക്സ്ട്രാ തന്നിട്ടുണ്ടായതാ. എന്നിട്ട് പറയുന്നുണ്ടായിന് വീഡിയോയിൽ വ്യൂവേഴ്സിനോട് എൻ്റെ ബേക്കറിനെ കുറിച്ചിട്ടെല്ലാം പറയണേ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. ഞാൻ അയാൾ പറഞ്ഞുകൊണ്ട് പറയുന്നൊന്നുമല്ല കേട്ടോ, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കുനാഫ കഴിക്കാൻ വേണ്ടിയിട്ട്. ഫ്രഷ് ആയിട്ട് തന്നെ അവർ പ്രിപ്പയർ ചെയ്ത് തന്നുകൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഇനം ഉണ്ടായിരുന്നു. അപ്പോൾ റാസൽ കൈമിലെല്ലാം പോകുന്നവരാണെങ്കിൽ ആ ഷോപ്പിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ പോയി നോക്കട്ടെ, നല്ല സാധനമാണ്. പിന്നെ സർവീസ് ആയാലും കസ്റ്റമേഴ്സോടുള്ള ഡീലായാലും എല്ലാം നല്ലതാട്ടോ അവരത്, എനിക്ക് നല്ലോണം ഇഷ്ടമായി. അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് അതും കഴിച്ചിട്ട് നേരെ വിട്ടേട്ട അബുദാബിയിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ ഇന്ന് കുറേ സംസാരിച്ചു തോന്നുന്നുണ്ട്, എന്തോ കുറേ ആയില്ലേ നിങ്ങളോട് സംസാരിച്ചിട്ടാവേണ്ടിയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് വീഡിയോ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. പിന്നെന്താ, പിന്നെ കാര്യമായിട്ട് വിശേഷങ്ങളൊന്നുമില്ല, ഇത്ര തന്നെയുള്ളൂ. നമ്മൾ പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് കാപ്സി എല്ലാം കഴിച്ചിട്ടാട്ടാ വന്നതുകൊണ്ട് പിന്നെ ഫുഡൊന്നും അങ്ങനെ കഴിക്കാനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, മേസി ഉറങ്ങുന്നെല്ലാം കൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാ, സീ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു, ബൈ ബൈ.